अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर रहमान रहीम। अल्हम्दुलिल्लाह वस्सलातु वस्सलाम अला सय्यिदिना मुहम्मदिन वला आलिही वसहबिही अज्माईन अम्मा बाद। प्रियमुल्ला सहोदरंगले, समस्त केरल सुन्नी बालवेदी कोझिकोड जिल्ला कमिटीडे आभिमुख्यत्तिल परिशुद्धमाय रमदानिन्टे भागमायि रमदान क्याम्पेन संघटिप्पिक्कुकयाण। സഹനം സംയമനം സംസ്കരണം എന്ന പ്രമേയമാണ് ഈ വർഷം റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി നാം ചർച്ച ചെയ്യപ്പെടുന്നത്. ശുദ്ധ റമദാൻ അഗതമാവുകയാണ്. വലിയൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മുൻപത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് റമദാനിൽ പള്ളിയിൽ പോലും പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ നിലവിലുള്ളത്. ഈ സാഹചര്യം അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ റമദാൻ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മഹത്തായ മാസമാണ്. കാരണം നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ മഹത്തായ മാസമാണ് വിശുദ്ധ റമദാൻ. ആ വിശുദ്ധ റമദാനിനെ നാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. വിശുദ്ധ റമദാനിനെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് തയ്യാറാക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നാം വിശുദ്ധ റമദാനിൻ്റെ മുമ്പുള്ള രണ്ട് മാസം റജബിലും ഷാബാനിലുമൊക്കെ തന്നെ നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. അല്ലാ മുബാരിക് ലനാ ഫി റജബിം ഷാബാൻ അബല്യ അന റമദാൻ ഓഫിക്കനാ ഫി ഹിലി സിയാമിൽ ഖിയാമി തിലാവത്തിൽ ഖുർആൻ. റജബിലും ഷാബാനിലും അള്ളാഹു ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ എന്നാണ്. അപ്പോൾ റജബിലും ഷാബാനിലും നാം ആ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരമെല്ലാം തയ്യാറാക്കി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് ലഭ്യമായി. ഷിദർമദാനിനെ നാം സ്വീകരിക്കണം. നമ്മുടെ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ തന്നെ കഴുകിക്കളയാനുള്ള ഒരു അസുലഭ അവസരം കൂടിയാണ് ഷിദർമദാനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള അനുഗ്രഹീതമായ രാവ് ഉൾക്കൊള്ളുന്ന ദിവസം ഈ ഷിദർമദാനിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരക കവാടങ്ങളെല്ലാം അടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. പിശാചിൻ്റെ ബന്ദിയാക്കപ്പെടുന്ന മാസം. അപ്പോൾ നന്മ ചെയ്യാൻ കഴിയുന്നവർക്ക് ഏറ്റവും സുലഭമായ ഒരവസരമാണ്. അത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമുള്ള മുത്തഖികൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ അത് സന്തോഷം നൽകുന്ന ഒരു മാസമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ റമദാൻ പ്രയാസപ്പെടുന്ന മാസമാണ്. കാരണം വിശുദ്ധ റമദാനാണ് വരുന്നത് എന്ന് ഭയപ്പെടുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന മാസമാണ്. അത്രമാത്രം പുണ്യങ്ങൾ നിറഞ്ഞ മാസം. ഈ മാസത്തിൽ നാം ചെയ്യുന്ന ഓരോ സുന്നത്തിനും ഫർളിൻ്റെ കൂലി ലഭിക്കുന്നു. ഒരു ഫർളിന് മറ്റു മാസങ്ങളേക്കാൾ എത്രയോ ഇരട്ടി കണക്കാക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഫലം വരിക്കൂട്ടാൻ കഴിയുന്ന മാസമാണ്. ആയിരം മാസങ്ങളേക്കാൾ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള അനുഗ്രഹീതമായ രാവിൽ നാം ചെയ്യുന്ന സൽക്കർമ്മത്തിന് എത്രമാത്രമാണ് പ്രതിഫലമെന്ന് നമുക്ക് കണക്കൂട്ടാൻ പോലും കഴിയുകയില്ല. അപ്പോൾ ആ ദിനങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ആ വിശുദ്ധ റമദാനിലേക്ക് എത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഭിച്ച ഈ അവസരങ്ങൾ, സമയങ്ങൾ അത് വിലപ്പെട്ടതാണ്. ഈ വർഷം പള്ളിയിലേക്ക് പോകാനോ തറാവീ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാനോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എങ്കിലും നാം വിശ്വാസികൾ നാം ദുഃഖിക്കേണ്ടതില്ല. കാരണം ഇത് നമ്മുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ കുഴപ്പം കൊണ്ടുമല്ല. ഇത് ഒരു മഹാമാരി പിടിപെട്ടതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സാമൂഹ്യ അകലം പാലിക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളത്.
അതുകൊണ്ട് തന്നെ നാം ദുഃഖിക്കേണ്ടതില്ല. നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ്. അത് വീട്ടിൽ വെച്ച് നടത്തിയാലും നിർവഹിച്ചാലും അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വീടുകളിൽ നമ്മുടെ മക്കളുണ്ടാകും, കുടുംബമുണ്ടാകും, ഭാര്യയുണ്ടാകും, അവരൊക്കെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുക, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ധാരാളം സമയങ്ങളുണ്ടാകും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുക, ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ തന്നെ ഒരു വിടുക, അള്ളാഹുവിനോട് കേണ അപേക്ഷിക്കുക ഈ സാഹചര്യം മാറ്റിത്തരാൻ വേണ്ടിയൊക്കെ തന്നെ, ഈ പ്രയാസങ്ങൾ നീക്കിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് കേണ അപേക്ഷിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ, അള്ളാഹുവിൻ്റെ റാഹത്ത് നമുക്ക് ലഭിക്കാൻ, അനുഗ്രഹം ലഭിക്കാൻ, അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി മാറാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ സമയങ്ങൾ അത് എങ്ങനെ ഞാൻ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയം വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും, വിശുദ്ധ റമദാനിലെത്തിയാൽ ആ വിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിനരാത്രികളും നഷ്ടപ്പെടുത്താതെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാവണം. സ്വസ്ഥകല സുന്നി ബാലവേദിയുടെ പ്രവർത്തകന്മാർ ഈ സന്ദേശങ്ങൾ എല്ലായിടങ്ങളിലേക്ക് എത്തിക്കുക, അവരുടെ സഹപാഠികളിലേക്ക് വിദ്യാർത്ഥികൾ ഈ സന്ദേശം നൽകുക, അങ്ങനെ അവരെ ധാർമ്മിക മൂല്യമുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകളാക്കി മാറ്റാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടി സ്വാലിഹമരെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് കോവിഡ് മൂലം പ്രയാസപ്പെടുന്ന നമ്മുടെ ഈ പ്രയാസങ്ങളിലാകത്ത് അള്ളാഹു നീക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. അള്ളാഹുവിൻ്റെ റാഹത്ത് അനുഗ്രഹം എപ്പോഴും നമ്മളുണ്ടാവട്ടെ. കൊറോണ വൈറസ് രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് പിടിപെട്ട രോഗികൾക്കെല്ലാം തന്നെ അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു വിജയം നൽകട്ടെ. നാം അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തുമാവാക്കി തരട്ടെ. മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലിരുന്നും ഹദർ ഖുസ്ർ കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധ റമദാനിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റമദാനിൽ എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് ഈ റമദാൻ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.